വടകര കസ്റ്റംസ് റോഡിലെ കെട്ടിടത്തിൽ അനധികൃതമായി സൂക്ഷിച്ച റേഷനറി പിടികൂടി. അസിസ്റ്റന്റ് സപ്ലൈ ഓഫീസർ എംസി വത്സരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയിലാണ് അരി കണ്ടെത്തിയത്. കസ്റ്റംസ് റോഡിലെ ഷാദി മഹൽ കോംപ്ലക്സിലെ മുറിയിൽ സൂക്ഷിച്ച 17 ജാക്ക് റേഷനറിയാണ് സിവിൽ സപ്ലൈസ് അധികൃതർ പിടികൂടിയത്. രേഖകളില്ലാതെ സൂക്ഷിച്ച 52 ജാക്ക് കയമാരിയും 34 ജാക്ക് കുറുവരിയും പിടികൂടിയിട്ടുണ്ട്. 50 കിലോഗ്രാം വരുന്ന ചാക്കുകളാണ് പിടിച്ചെടുത്തവ. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് പരിശോധന നടത്തിയത്. റവന്യൂ ഇൻസ്പെക്ടർമാരായ ടി സി സജീവൻ, പി കെ സത്യൻ, എൻ ജയൻ, കെ കെ സതീശൻ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. ബുസ്താനിയ കോംപ്ലക്സിൽ റേഷനറിയും മറ്റും അനധികൃതമായി സൂക്ഷിച്ചെന്നുള്ള ഒരു പരാതി, അത് രാവിലെ തൊട്ടേ ഇങ്ങനെ പരാതി വരുന്നുണ്ട് ഫോണിലൂടെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉച്ചയ്ക്ക് വടകര താലൂക്ക് സപ്ലൈസിലെ അസിസ്റ്റന്റ് സപ്ലൈസർ എം സി വത്സരാജും റേഷൻ ഇൻസ്പെക്ടറുമായ നമ്മളും ഇവിടെ നിന്ന് പരിശോധന നടത്തി. ഇപ്പോൾ നടത്തിയപ്പോൾ ഇവിടെ ഈ പുസ്തകനെ കോംപ്ലക്സിൻ്റെ ഉള്ളിലുള്ള പിറകിലുള്ള ഒരു മുറിയിൽ പച്ചരി ഉള്ളതായിട്ട് കണ്ട്. അപ്പോൾ അതിൻ്റെ ഉടമേനെ വിളിച്ചറിയിച്ച്, പക്ഷേ ഉടമ വന്നില്ല. അപ്പോൾ ഉടമ എന്ത് ചോദിച്ചാൽ ആ മുറിയുടെ താക്കോൽ ഒരു പണിക്കാരൻ്റെ കയ്യിൽ കൊടുത്തേക്കരുത്. അങ്ങനെ മുറി തുറന്ന് പരിശോധിച്ചപ്പോൾ അതിൽ ഏകദേശം 6 ടണ്ണോളം അരി, അതിൽ പച്ചരി 17 ബാഗ്, കുറുവ അരി 34 ബാഗ്, ബിരിയാണി റൈസ് 52 ബാഗ്, ഇത്രയും അരികൾ അരി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ പച്ചരി ഒറ്റ നോട്ടത്തിൽ റേഷൻ അരി ആണെന്ന് തന്നെ തോന്നുന്നു. അത് മറിച്ച് വിൽക്കാനായിട്ട് അനധികമായിട്ട് ഈ മുറിയിൽ സൂക്ഷിച്ചാന്ന് തോന്നുന്നു. രക്ഷയാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്നുണ്ട്, ഒറ്റ നോട്ടത്തിൽ അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എന്നാലും അത് പിന്നെ റേഷൻ പച്ചരി മറ്റ് ചാക്കുകളാക്കിയിട്ട് ഇവിടെ സൂക്ഷിച്ചാണെന്നാണ് തിരിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉടമകളായിട്ട് ആരും എത്തിയിട്ടില്ല. പിന്നെയിപ്പോൾ നമ്മൾ ഇതിൻ്റെ മാസ്റ്റർ തയ്യാറാക്കിയിട്ട് മുറി പൂട്ടി സീൽ ചെയ്യും. ഇവിടെ ഇപ്പോൾ വില്ലേജ് ഓഫീസറും എത്തിയിട്ടുണ്ട്. ഇനി പോലീസ് കൂടി എത്തേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ അവിടെ സാന്നിധ്യത്തിൽ ഈ മുറി പൂട്ടി സീൽ ചെയ്യാണ്. സീൽ ചെയ്തിട്ട് വിവരം ജില്ലാ കളക്ടറെ എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കും. വടകരയുള്ള മിക്കവാറും ഷോപ്പുകൾ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഈ റേഷൻ പച്ചരിയും മറ്റും കരിഞ്ചന്തയിൽ വിൽക്കുന്നുണ്ടെന്നുള്ള പല അടച്ച നമ്മൾ പല ഷോപ്പുകളും പരിശോധന നടത്തിയിട്ടുണ്ട്. അപ്പോൾ പല ഷോപ്പുകളിൽ നമുക്ക് ചില പച്ചരിയൊക്കെ കാണുമ്പോൾ നമ്മൾ അത് ബില്ലൊക്കെ കാണിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവർക്ക് കൃത്യമായിട്ടുള്ള വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള ബില്ലോടെ അരി സൂക്ഷിക്കാവുന്നുള്ള. ഇല്ല, ഇവിടെ ഇത് സൂക്ഷിക്കാനുള്ള ഒരു അധികാരമില്ല. ഇവിടെ ഒന്ന് ഈ അരി ആരുതാന്നുള്ള ഉടമ എത്തുന്നേ ഇല്ല. പിന്നെ ഈ അരി ഇവിടെ സൂക്ഷിക്കാനുള്ള മുനിസിപ്പൽ ലൈസൻസ് ഇല്ല, അങ്ങനെയുള്ള പിന്നെ സ്റ്റോറേജ് ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഇതൊന്നും ഇല്ല. അപ്പോൾ തീർച്ചയായും നിയമവിരുദ്ധമായിട്ട് അരി ഇവിടെ പൂഴ്ത്തി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതെ, ഇതിപ്പോൾ നമ്മൾ മാസം തയ്യാറാക്കുമ്പോൾ അതിൽ ഈ ബിൽഡിങ്ങിൻ്റെ നമ്പറും അതിൻ്റെ ഉടമ അതൊക്കെ നമ്മൾ ചേർക്കേണ്ടി വരും. പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ കളക്ടർക്ക് മാസം തയ്യാറാക്കിയാലേ അത് കളക്ടറായിരുന്നു, കളക്ടർ അത് കൃത്യമായ രീതിയിൽ ഇനി ഉത്തരവാദിയായിരുന്നുള്ള രീതിയിൽ അവരെ പരിശോധിക്കുക ചെയ്യാം. അത് ഷംസുദ്ദീൻ ഏത് വീട്ട് വരുന്നതിനും ആ സ്റ്റാർ ഇവർ പറഞ്ഞ വടകരയിലെ സ്റ്റാർ ട്രേഡേഴ്സ് എന്നുള്ള അതിൻ്റെ കച്ചവടം ചെയ്യുന്ന ഒരു പുതുപ്പണത്തിലെ ഷംസുദ്ദീൻ വടക താലൂക്ക് പുതുപ്പ അംശം ദേശത്ത് സി പി ഉമ്മക്കുട്ടി മകൻ ചെറിയ പടയൻ്റെ വിട ഷംസുദ്ദീൻ, അയാൾക്ക് ഈ മുറി വിട്ടുകൊടുത്തായിട്ടുള്ള രേഖകളാണ് ഈ ബുസ്താനിയ കോംപ്ലക്സിൻ്റെ ഉടമകളിപ്പോൾ നമുക്ക് ഹാജരാക്കി തരുന്നത്.